നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്തിന്റെ പുതുതന്ത്രമായി സ്വർണ്ണക്കുപ്പായം. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കടത്തിയ 1.5 കിലോഗ്രാം സ്വർണം കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. മതിയായ തെളിവുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവാഹമോചിതരായ സ്ത്രീകളെ കണ്ടെത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുന്ന ബിരുദൻ പിടിയിൽ. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കടത്തിന്റെ പുതുതന്ത്രമായി സ്വർണ്ണക്കുപ്പായം. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കടത്തിയ 1.5 കിലോഗ്രാം സ്വർണം കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. എയർപോർട്ട് കടന്ന സ്വർണം മലപ്പുറത്തേക്ക് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് പിടിയിലായത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിൽ നൈറ്റ് പട്രോളിങ്ങിനിടയിൽ വാഹന പരിശോധന നടത്തവെയാണ് മലപ്പുറം സ്വദേശി വള്ളുമരം തൊണ്ടിയിൽ നിഷാജിനെ പിടികൂടിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ട്രൗസറിലും ടീഷർട്ടിലും പശ രൂപത്തിൽ തേച്ചു പിടിപ്പിച്ച നിലയിലും കാറിന്റെ ഗിയർ ബോക്സിൽ ഒളിപ്പിച്ച നിലയിലുമാണ് സ്വർണം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് സ്വർണം എത്തിച്ച അഴീക്കോട് ചെമ്മാത്ത് പറമ്പിൽ സബീലിനെ കുറിച്ച് വിവരം ലഭിച്ചു. ചാവക്കാട് അണ്ടത്തോട് ഭാഗത്ത് നിന്നും കുടുംബത്തോടൊപ്പം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെ സബീലിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഏകദേശം 300 ഗ്രാമോളം തൂക്കം വരുന്ന 5 സ്വർണ ക്യാപ്സൂലുകളുടെ രൂപത്തിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചും താൻ ധരിച്ച സ്വർണം പൂശിയ വസ്ത്രങ്ങളിലൂടെയുമാണ് സബീൽ സ്വർണം കടത്തിയത്. 2 പാളികളുള്ള വസ്ത്രത്തിന്റെ ഉൾവശത്ത് പശ ചേർത്ത സ്വർണത്തരികൾ തേച്ച് പിടിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ സ്വർണം പൂശിയ വസ്ത്രത്തിലൂടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കള്ളക്കടത്ത് നടത്തുന്നത് ആദ്യമായാണ് പിടിക്കപ്പെടുന്നത്. വാഹന പരിശോധനയ്ക്കിടെ നിഷാജിന്റെ കൈവശമുണ്ടായിരുന്ന ട്രൗസറിന്റെയും ടീഷർട്ടിന്റെയും അസാധാരണ ഭാരത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണക്കടത്ത് പിടികൂടിയത്. ദുബായിൽ വെച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ ശേഷമാണ് ഇവർ പുതിയ മാർഗത്തിലൂടെ സ്വർണം കടത്തിയത്. നിഷാജ് സമാനമായ രീതിയിൽ മുൻപും സ്വർണം കടത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബ്രിജുകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് നൈറ്റ് പട്രോളിംഗ് നടത്തി സ്വർണ്ണക്കടത്ത് പിടികൂടിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തൃശൂർ സി ആർ പി സെക്ഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിനു ഉൾപ്പെടെ 16 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. ഇവരെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഉത്തരവ്. 2019 കരുവന്നൂർ സ്വദേശി സുരേഷ് കരുവന്നൂർ നൽകിയ പരാതിയിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തി. ഇതേ തുടർന്ന് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. ബാങ്ക് ഇടനിലക്കാരനായ മുഖ്യപ്രതി കിരൺ തന്നെ 22 കോടിയോളം തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. 46 പേരുടെ ആധാരത്തിലെടുത്ത വായ്പയുടെ തുക ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതടക്കം വൻ തട്ടിപ്പുകളാണ് ബാങ്കിൽ നടന്നത്. അതേസമയം സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. വായ്പ നൽകിയ വസ്തുക്കളിൽ തന്നെ വീണ്ടും വായ്പ നൽകിയും ക്രമം തെറ്റിച്ചും പല അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയുമാണ് കരുവന്നൂർ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നത്. വിവാഹമോചിതരായ സ്ത്രീകളെ കണ്ടെത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുന്ന ബിരുദൻ പിടിയിൽ. ഇടുക്കി കാഞ്ചിയാർ വെള്ളിലാംകണ്ടം സ്വദേശി ചിറയൽ വീട്ടിൽ ഷിനോജ് ശശിയാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് വഴിയും ഡിവോഴ്സ് മാട്രിമോണി ഗ്രൂപ്പുകൾ വഴിയും വിവാഹമോചിതരായ സ്ത്രീകളെ കണ്ടെത്തി പരിചയപ്പെട്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇങ്ങനെ പരിചയപ്പെടുന്ന സ്ത്രീകളെ താൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും. തുടർന്ന് വിവാഹം കഴിക്കുന്നതിനുള്ള തീയതിയും സമയവുമൊക്കെ നിശ്ചയിച്ചതായി യുവതികളെയും ബന്ധുക്കളെയും വിശ്വസിപ്പിക്കും. ഇതിനുശേഷം യുവതികളെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ രീതി. ഇത്തരത്തിൽ തൃശൂരിലെ ലോഡ്ജിൽ വെച്ച് പീഡനത്തിനിരയായ പാലക്കാട് സ്വദേശിനിയുടെ പരാതിയിലാണ് ഇയാൾ പിടിയിലായത്. അരുൺ ശശി എന്ന വ്യാജ ഫേസ്ബുക്ക് വിലാസം ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് സമാന രീതിയിൽ നിരവധി സ്ത്രീകളെ കബളിപ്പിച്ച് ലൈംഗിക പീഡനം നടത്തിയതായി പ്രതി സമ്മതിച്ചത്.
അറസ്റ്റിലായ ഷിനോജ് 10 മാസം പ്രായമായ ഒരു കുട്ടിയുടെ പിതാവും വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളുമാണ്. പെരിഞ്ഞനം ഈസ്റ്റ് SNDP ശാഖാംഗങ്ങളുടെ മക്കളായ കുട്ടികൾക്ക് നോട്ട് പുസ്തകം വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. നല്ലോണം പഠിച്ചു മുന്നേറാനുള്ള സാഹചര്യം ഒരു പിള്ളേർക്ക് എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുക. പല മേഖലകളിലായിരുന്നു കുട്ടികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലുണ്ടായിരുന്ന കുട്ടികൾ കൊറോണ ടൈം കാലഘട്ടത്തിൽ തിരിച്ചു വന്നൊരു കുട്ടിയും തിരിച്ചു പോകാത്തൊരു കുട്ടിയുണ്ട്, നാട്ടിൽ കുട്ടികളുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഇല്ലാത്ത സാഹചര്യം അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളും വളരെ വിഷമമേറുന്നതായിരുന്നു. പ്രത്യേകിച്ച് അംഗമായിട്ട് പരിചയപ്പെട്ട് സ്കൂളിലേക്ക് അറിയിച്ചിരുന്ന കുട്ടികളും കൂട്ടുകാരെയൊക്കെ ഒത്തുചേർന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു ക്ലാസ് അറ്റുന്ന ഒരവസ്ഥ കൂടി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. IT മേഖലയ്ക്കൊക്കെ കൂടുതൽ താല്പര്യങ്ങൾ എടുത്തുകൊണ്ട് 4-5 പുതിയ പാക്കേജുകളൊക്കെ സർക്കാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ മേഖലയിലേക്കൊക്കെ ഉയർന്ന വിജയങ്ങളിലേക്ക് എത്തിക്കാനുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കഴിയണം എന്ന് എനിക്ക് അവസരത്തിൽ പറയാം. സാമ്പത്തികം ഒരു പ്രധാന ഭാഗമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ റിസൾട്ട് പരിശോധിക്കാൻ തന്നെ അറിയാം, നല്ല രീതിയിൽ ആ മേഖലയിലേക്ക് കടന്നു വരുന്നത് മുസ്ലിം സഭകളാണ്. കാരണം അവരേ സമ്പത്തുണ്ട്, നമ്മളില്ല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സങ്കീർണം എന്ന രീതിയിൽ നമുക്കൊക്കെ കേട്ടായിട്ട് ഇവിടെ കാര്യമാണ് സൂചിപ്പിച്ചു അവരെ സംഘടിപ്പിച്ച ശക്തമാണെന്ന ഉദ്യോഗസ്ഥ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പോകുന്ന പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഉയർന്ന മേഖലയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. ശാഖ പ്രസിഡന്റ് ER കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ശാഖ സെക്രട്ടറി PD ശങ്കരനാരായണൻ, ശാഖ വൈസ് പ്രസിഡന്റ് MK മോഹൻദാസ്, യൂണിയൻ കമ്മിറ്റി അംഗവും സൈബർ സേന ജില്ലാ ചെയർമാനുമായ ഹരിശങ്കർ പുല്ലാനി, KK കുട്ടൻ, പ്രഭാകരൻ ചിറ്റിഴത്ത്, മനോഹരൻ കളപ്പുരയ്ക്കൽ, ബൽസൻ പറമ്പിൽ, അരവിന്ദൻ കാരയിൽ, സുരേഷ് തോട്ടുങ്ങൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്ര ശില്പശാല നടത്തി. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരകൈരളിയിലെ സയൻഷ്യ ഗ്രൂപ്പാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജോർജസ് ജോമെട്രി എന്ന പേരിൽ പ്രായോഗിക ഗണിതശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചത്. ഈ നേർരേഖ നേർരേഖയിൽ 60 60 60 3 60 180 പിന്നെ പലർ കളർ കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയെങ്കിലും കളർ കൊടുത്താൽ അതൊരു നല്ല കോമ്പിനേഷൻ ആവില്ല. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആളിക്കത്തിന്റെ കളറാണ്. തീ ആളിക്കത്തും ഉണ്ടാകുന്ന കളർ ഇങ്ങനെ. പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഗണിതം പോലുള്ള വിഷയങ്ങളെ അനായാസം കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. മധുരകം BRC ഹാളിൽ നടന്ന പ്രായോഗിക ഗണിതശാസ്ത്ര ശില്പശാല ക്ലാസ്സിന് സഹദേവൻ മാസ്റ്റർ നേതൃത്വം നൽകി. അധ്യാപകരായ ഹരീഷ്, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.